ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നതേ തിരുവാലി പഞ്ചായത്തിലാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തിരുവാലി പഞ്ചായത്ത്. നല്ലൊരു സ്പെഷ്യൽ വിഭവം കേട്ടോ, ആ കാണുന്ന ഹോട്ടലിൽ കയറുന്നുണ്ട്, നമ്മുടെ ജനകീയ ഹോട്ടലിൽ. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. നിങ്ങളെയും എൻ്റെയും ഈ നാട്ടിലുണ്ടാവും നല്ലൊരു വ്യക്തിയായിട്ട്, അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നിൽ നമ്മൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരാളില്ലേ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിട്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഫോമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ആൾക്കാരായാലും എവിടെ ചെന്നാലും കയറി ഇറങ്ങുമ്പോൾ അത് സഹായിക്കാൻ ഒരു എഴുതി ഒക്കെ ഫില്ല് ചെയ്ത് തരാൻ ഒരാളുണ്ടാവില്ലേ, അതേപോലെ ഒരാളാണ് ഞങ്ങളെ സുകുമാരേട്ടൻ കേട്ടോ. അപ്പൊ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ ഹെൽപ്പിനും വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരോട് ചെല്ലണേ സുകുമാരേട്ടൻ്റെ അടുത്തേക്ക് ആണെന്ന് തന്നെ പറയാം. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഓരോരുത്തരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ചേരം ഇങ്ങനെ നിന്നപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ജനകീയ ഹോട്ടലൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സുകുമാരേട്ടൻ്റെ അടുത്ത് ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പം നമ്മൾക്കും തന്നെ അതിൻ്റെ ഇടയിൽ പോലെ സുകുമാരേട്ടൻ വേഗം ശരിയാക്കി തന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുക ഞാൻ എന്ത് ചെയ്തു, വിശന്നിട്ട് വയ്യ. അപ്പം 20 രൂപേൻ്റെ ചോറ് ഉച്ച ഊണ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ജനകീയ ഹോട്ടലിലേ. അപ്പം തിരുവാലി പഞ്ചായത്തിൻ്റെ തൊട്ട് ചാടിയിലാണ് ജനകീയ ഹോട്ടൽ കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾ തിരുവാലി അങ്ങാടി കേട്ടോ. ഇതല്ല, കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അങ്ങാടി കാണും. അപ്പം ഞാനും പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗമായിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചു തന്നുണ്ട്. അതങ്ങോട്ട് എടവണ്ണ, അതുപോലെ തന്നെ ദാരിക്കോടൊക്കെ റോഡിലേക്കൊക്കെ പോവാം കേട്ടോ. ആ റോഡ് ആ ഭാഗത്തേക്ക് അരിക്കോട് റോഡാണ്. അപ്പോൾ അതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ ലിസ്റ്റ് ഉണ്ട് ഇവിടെ. ഊണിന് 20 രൂപ, മീനിന് 20, ചിക്കനിന് 30, ബീഫിന് 40. നമുക്ക് ബീഫിനൊക്കെയാണ് കണ്ണ്, ഓംപ്ലേറ്റ് 20, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ലിസ്റ്റുകളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും തന്നെ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഏകദേശം സീറ്റൊക്കെ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സീറ്റൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കേതാ നമുക്ക് എന്താക്കണം, 20 രൂപേൻ്റെ ചോറും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പയറുപ്പേരി, ആ കാണുന്നത് സ്പെഷ്യൽ ലൈറ്റാണ് കേട്ടോ. അപ്പം എന്താ നമുക്ക് കാണിച്ചാൽ കേട്ടോ. അപ്പം ഞാനൊരു ഇപ്പം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സ്പെഷ്യൽ ലൈറ്റാണല്ലോ. അപ്പം ഇന്നത്തെ ഊണിൻ്റെ കറി എന്ന് പറഞ്ഞാൽ മട്ടൻ കറിയാണ് കേട്ടോ. നമ്മളെ മട്ടൻ കൂട്ടാനി ചുടലാണ്. അപ്പം എൻ്റെ തൊട്ടരികിൽ നമ്മൾ കുറച്ച് മീൻ കറിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലിറ്റി നമ്മുടെ രാജാവ് ബീഫ്. അപ്പം ഇവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ കിടില ഊണ് തന്നെയാണ് കേട്ടോ. നമ്മുടെ എത്ര നമ്മൾ വിശന്ന് വരുന്നവരുടെ വയറെന്ന് അറിയും, അത്രയും ചോറുണ്ട് കേട്ടോ. 20 രൂപേൻ്റെ ചോറ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല, എത്ര ചോറാണ് എഴുതിയിട്ട് വീട്ടിൽ നമ്മൾ കഴിക്കണമെങ്കിൽ കൂടുതൽ ചോറുണ്ട് കേട്ടോ. അത് ഈ ആളാണ് സ്പെഷ്യൽ, ഇത് വെണ്ടയ്ക്ക അച്ചാറാണ് കേട്ടോ. വെണ്ടയ്ക്ക അച്ചാറ് എന്താ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളി, എനിക്ക് അതിന് എങ്ങനെ റെസിപ്പി എനിക്കറിയില്ല. നമുക്കിവിടെ ചേച്ചിനോട് ഇവിടുത്തെ അവരൊക്കെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു ദിവസം എത്ര ചോറൊക്കെ പോകും, എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഓരോ ദിവസം ഓരോ വിഭവങ്ങളാണ്. ഒരു വെണ്ടയ്ക്ക് അച്ചാറുണ്ടായിരുന്നു, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പൊ എന്താ, എത്ര സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്? 4 ആള്. നിങ്ങൾ മാത്രമായിട്ടാണോ ഇത്, അതോ ഓരോ കുടുംബശ്രീയിലെ ആൾക്കാർ വരാറുണ്ടോ? ഇല്ല, എത്രയായി ഏകദേശം, എത്രയായി ഇവിടെ? 1 വർഷമായി. നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒക്കെ. ഇവിടെ ഉള്ള പഠിക്കാരും അങ്ങനെയൊക്കെ എല്ലാവരും വരുന്നാണോ, അതോ പുറത്തുനിന്ന് ആരെയൊക്കെ വന്ന് കഴിക്കാറുണ്ടോ ആൾക്കാര് ഇതിപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കണം അതേ ഒരു ഫീലിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ആ ഒരു ഇതിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടാവില്ലേ. എന്നാലും ആ ഒരു സ്പെഷ്യൽ അച്ചാറുകൾ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ. മീനും കൂടി ആവുമ്പോ മീനിന് 20 രൂപ ആയിട്ട് ചിക്കനുണ്ടാവും, കറിയോ അതോ പൊരി?
അപ്പൊ നമ്മുടെ ജനകീയ ഹോട്ടലിലെ ഉച്ചയൂണ് ഒരു കിടിലം തന്നെയായിരുന്നു കേട്ടോ. നല്ല വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവര് പറഞ്ഞത് ഒന്ന് പപ്പടമൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓയിലിനൊക്കെ വില കൂടിയതുകൊണ്ട് അങ്ങനെ പപ്പടം ഒരിക്കാറില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ്, ചിക്കന്, പിന്നെ അതുപോലെ തന്നെ മീന്. ഇന്നിപ്പോൾ അവിടെ മത്തിമീനും എന്താ വത്തൽ മീനുമാണ്. മത്തിമീൻ പെട്ടെന്ന് കഴിഞ്ഞു പറഞ്ഞു, വത്തലും ഉണ്ട്. അങ്ങനെ ഓരോ പ്ലേറ്റിനനുസരിച്ചാണ് വില. കൂടുതലുള്ള മീനുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ആ വിലയനുസരിച്ചുള്ള 30 രൂപ 40 രൂപ അങ്ങനെ കൂടുതലുണ്ടാവും. അല്ലാതെ സാധാരണ 20 രൂപേൻ്റെ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മത്തിക്കൊക്കെ 20 രൂപയൊക്കെ തന്നെയാണ് കൊടുക്കാറെന്ന് പറഞ്ഞിട്ടോ. പക്ഷെ ഇവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ കിട്ടില്ലെന്ന് തന്നെയാണ് കേട്ടോ. നല്ല വിഭവം തന്നെയാണ് കേട്ടോ. നല്ല മത്തം കൂട്ടാൻ ഉണ്ട്, സ്പെഷ്യൽ അല്ല മത്തം കൂട്ടാൻ. അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ മീൻകറിയും, ഞാൻ മത്തം കൂട്ടാൻ അതുകൊണ്ട് കുറച്ച് മീൻകറി വാങ്ങിയാൽ മീൻകറി ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിന് പൈസ ഒന്നും വേണ്ട, സാധാ മീൻകറിയൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചേച്ചിമാരുണ്ടാക്കിയ കിട്ടിലെ വിഭവം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജനകീയ ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറയണ്ടല്ലോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ താഴെ കാണുന്ന ബെല്ലൈക്കളോൾ എന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പം ഇന്നത്തെ നമ്മുടെ മുഖ്യ ഇതെന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നിയത് നമ്മുടെ എന്ത് സുകുമാരേട്ടനെ കണ്ടപ്പോഴാണ് കേട്ടോ. എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഓരോ ഓഫീസിനും മുന്നിലുണ്ടാവല്ലോ ഉപകാരപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് ചെറിയതായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 20 രൂപേൻ്റെ വിഭവ വിശേഷങ്ങളും എങ്ങനെയുണ്ട്, ഷെയറായില്ലേ? നല്ലൊരു ജനകീയ ഹോട്ടൽ, മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് നല്ലൊരു ഉപകാരമാണ്. കാരണം സാധാരണ ജനങ്ങൾക്കൊക്കെ 20 രൂപേൻ്റെ ഭക്ഷണം അങ്ങനെ പഞ്ചായത്തിൽ നിന്നൊക്കെ പോകുന്നത് ഇങ്ങനെ പോകുന്നു. നമ്മൾ വീടിൻ്റെ അവിടെ എത്താനേ മുന്നേ ഒരു റോഡ് സൈഡിലായിട്ട് നമ്മളൊരു പാലട ഇരുന്നത് കണ്ടിട്ടോ. അപ്പോൾ എന്തായാലും ഒരു പായസം കൂടി കുടിച്ചിട്ടിട്ട് പോവാം, ഏതായാലും എന്താ അരങ്ങി തിരിച്ചു. ഇനി പായസം കൂടി കുടിച്ചിട്ട് പോവാ വിചാരിച്ച് ഞാൻ കയറി അങ്ങോട്ട് പായസം വാങ്ങി. 30 രൂപയുടെ ഒരു ഗ്ലാസ് പായസത്തിന്, ആ 30 രൂപ എന്താപ്പാ 150 രൂപേൻ്റെ പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും ടേസ്റ്റ് കിട്ടില്ല പാലട പായസം തന്നെയാണ് കേട്ടോ, കാക്കാൻ്റെ പായസം. അപ്പം നല്ലൊരു പായസമൊക്കെ ആയിരുന്നു, നല്ല കിട്ടിലേ പായസം കേട്ടോ. എന്തായിരുന്നു ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ വായിൽ വെള്ളം വരിക കണ്ടോ. പായസത്തിൻ്റെ ഒരു ഇത് കഴിക്കാൻ തന്നെ നല്ല രസം കേട്ടോ, നല്ല വയറ് നിറയുന്ന ഒരു ഗ്ലാസ് തന്നെ കുടിച്ചാൽ തന്നെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നല്ല വിഭവങ്ങളും വിശേഷമായിട്ട് നമ്മൾ നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.